ഈ വീഡിയോ ഇങ്ങനെ റീച്ച് വരുന്നതിൻ്റെ ഓരോരുത്തരും കമൻ്റ് അയക്കും നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, ആ കമൻറ്റുകളിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നത്. എൻ്റെ എല്ലാം ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. സന്തോഷം. ആ അത്രേ പറയാൻ പറ്റുള്ളൂ. കുട്ടൻ തന്നെ, കുട്ടൻ തന്നെ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. എത്ര ഫോളോവേഴ്സിനെ വേണം? ഒരു ലക്ഷം. അതെന്തിനാ, അതെന്തിനാന്നറിയോ? ഒരു ലക്ഷം, ഒരു ലക്ഷം കിട്ടുമ്പോ പ്ലേ ബട്ടൺ കിട്ടുമല്ലോ. ആ സിൽവർ പ്ലേ ബട്ടൺ, അത് കിട്ടാൻ വേണ്ടി ഒരു ലക്ഷം എന്ന് പറഞ്ഞ്. അത് കിട്ടുമ്പോ ഇടുക്കിയിലെ മാങ്ങാത്തൊട്ടിയിലെ ഒരു വീട്, ഇടുക്കി മാങ്ങ രാജാക്കാട. അപ്പൊ അവിടുത്തെ ആദ്യത്തെ പ്ലേ ബട്ടൺ കിട്ടുന്ന ആള് ലിജിയാണെന്ന് പോസ്റ്റ് ഇടാനാ ഫേസ്ബുക്കില്. നമ്മള് ഈ വീഡിയോ കാണുന്നവർ എല്ലാരും ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കയറി ഫോളോ ചെയ്യണം കേട്ടോ. ഇനി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ പ്ലേ ബട്ടൺ മേടിച്ചു കൊടുക്കാം. ചാനലിന്റെ പേരൊക്കെ പറ എല്ലാരും കയറി നോക്കട്ടെ. ചാനലിന്റെ പേര് പറ ഫേസ്ബുക്കില്. ലിജി സുജിത്ത്. പിന്നെ എവിടെ നോക്കിയാലും ലിജി സുജിത്ത് തന്നെ. അറിയാമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ്, ഇനി കരണ്ട, ഇനി നമുക്ക് ഹാപ്പി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കരച്ചു ഇപ്പോഴും ഉണ്ട്. ഈ അസുഖം വന്നതിന്റെ ഭാഗമായിട്ടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഹായ്, ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൺറോതരത്താണ്. ഈ വീഡിയോ 2021 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലിജി ചേച്ചിയുടെയും സുഹൃത്തേടൻ്റെയും ഒപ്പമാണ്. അവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ 2021 ആദ്യ വീഡിയോ തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള കപ്പിൾസാണ് ഇവർ. യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയും ആൾക്കാരൊക്കെ നമ്മളിൽ ഒരാളായി കൂടെ നിർത്തുന്ന രണ്ട് പേരാണ് ഇവർ. ഇപ്പോൾ ഇവരെ അറിയാത്ത, ഇവരുടെ റീൽസ് കാണാത്ത ഒരാൾ പോലും ഇപ്പോൾ ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല. അവരുടെ വിശേഷങ്ങളിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ലിജി ചേച്ചി ഇപ്പോൾ അസുഖത്തിൽ നിന്നൊക്കെ മുക്തിയായിട്ട് ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. ഇനി ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും യൂട്യൂബ് ചാനലിലൊക്കെ നല്ല ഫോളോവേഴ്സിനെ ആക്കുക. ഇപ്പോൾ ലിജി ചേച്ചി ഫുൾ ടൈം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് തന്നെ ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഉണ്ടാവണം ലിജി ചേച്ചിക്ക്. ഹായ്. ഹായ്, നമസ്കാരം. ചങ്ങാതിക്കൂടത്തിലെ 2021 ആദ്യത്തെ വീഡിയോ ആണ് സുഹൃത്തേടനും ലിജി ചേച്ചി. അപ്പോ ചേച്ചിക്കും ചേട്ടനും ഒക്കെ ഒരുപാട് ആരാധകര് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയും നിങ്ങളുടെ വീഡിയോ വരാൻ വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ അവർക്കൊക്കെ വേണ്ടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. സന്തോഷം. അത്രേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം ഒരു പകുതി വരെ ഫുൾ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഇങ്ങോട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ലിജി കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഹോസ്പിറ്റലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം വീട്ടിൽ വന്ന് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു 3-4 മാസം അങ്ങനെ കരച്ചിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ലിജി വളരെ ഹാപ്പിയായി സന്തോഷവതിയായിട്ട് ഇങ്ങനെ തിരിച്ച് ലൈഫിലേക്ക് ആ പഴയ രീതിയിലേക്ക് വരാൻ തുടങ്ങിയത്. ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാനസികമായി ഒരു സന്തോഷമൊക്കെ വരുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു പകുതിയോളം ഞങ്ങൾ വളരെ പുതിയൊരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ ഇനി വരുന്നൊരു വർഷം അത് അങ്ങനെ തന്നെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇപ്പോൾ ഉള്ള കാര്യം. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കഷ്ടതയിലും അതെല്ലാം അതിജീവിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് വന്നത്. എങ്ങനെയാണ് കല്യാണത്തിന് മുമ്പുള്ള ആ സ്റ്റോറിയും കല്യാണത്തിന് ശേഷമുള്ള ആ മാറ്റവും ഒന്ന് പറയാമോ? ഞങ്ങൾ ശരിക്കും ടോട്ടൽ ഇപ്പോൾ 10-11 വർഷത്തോളം ആവുന്നു റിലേഷൻ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വളരെ ഫ്രണ്ട്സ് ആയിരുന്നു. ആ 12 വർഷം ആവാൻ പോകുന്നു. 2023 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12 വർഷമാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഫ്രണ്ട്സായിരുന്നു ഭയങ്കര ഫ്രണ്ട്സായി. അത് പിന്നീട് പ്രണയം, അത് പിന്നെ ഇങ്ങനെ കല്യാണത്തിലേക്ക് പോയതാണ്. അപ്പോൾ ഈ 12 വർഷം എനിക്ക് പറയുകയാണെങ്കിൽ 12 വർഷത്തിലാകെ 2 വർഷമാണ് ഞങ്ങൾ 2 വർഷം കല്യാണം കഴിഞ്ഞിട്ട്.
അപ്പോൾ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകുന്നത്. അതിന് മുന്നേ എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ വളരെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. ആ ലൈഫ് ഞങ്ങളിപ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കറക്റ്റ് 2 വർഷം, ജൂലൈ 21 2021 ജൂലൈ 9 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം ഇങ്ങോട്ട് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 9 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ലൈഫിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചിലവഴിച്ച്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ആയിരുന്നു, ലിജി അകത്തും ഹോസ്പിറ്റലിനകത്തും, ഞാൻ ഐ സിയുവിന് പുറത്തുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇതിപ്പോൾ ഇതാണ് ഞങ്ങൾ ലൈഫിൽ കറക്റ്റ് കാര്യങ്ങൾ. ചേച്ചിക്ക് എന്താ ഈ രോഗം എന്താണ്? ശരിക്കും പറഞ്ഞാൽ രോഗം എന്താണെന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി അവർ ചെക്ക് ചെയ്തിട്ട് മനസ്സിലാവുന്നത് ന്യൂറോ മിലിയോഡോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. വളരെ ഇന്ത്യയിൽ തന്നെ വളരെ റയറായിട്ടൊരു അസുഖമാണ്. കേരളത്തിൽ ഇതിനു മുന്നേ 2 പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നൊരു അസുഖമാണ്. നമുക്ക് ബ്രെയിനിനെ ബാധിച്ചു. അത് ശരീരത്തിൻ്റെ ലങ്സ് അങ്ങനത്തുള്ള പല ഭാഗങ്ങളിൽ വരുന്നതനുസരിച്ച് അതിൻ്റെ പേരുകൾ മാറും. മിലിയോഡോയോസിസ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. തലച്ചോറിനകത്ത് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടൊരു സ്ഥലത്താണ് ഈ അസുഖം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലച്ചോറിൽ വന്നതുകൊണ്ട് തന്നെ ശരീരം മൊത്തവും ഇത് എനിക്ക് പ്രശ്നങ്ങളായി തളർന്നു പോയി, പൂർണ്ണമായിട്ട് തളർന്നു പോയിരുന്നു. വിരലുകൾ മാത്രമേ എനക്കത്തുള്ളൂ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഫിസിയോതെറാപ്പിയും പിന്നെ മാനസികമായിട്ടുള്ള സപ്പോർട്ടുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പൂർണ്ണമായിട്ടൊരു ഊർജ്ജം കൊടുക്കുക എന്നുള്ളത്, മാനസികമായ സന്തോഷമാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ലൈഫിലത് കണ്ടെത്തി. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരിക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കുറവാണ് ഇപ്പം. അപ്പോൾ പുള്ളിക്കാരി അതുകൊണ്ട് വളരെ ഇങ്ങനെ ആ രീതിയിലേക്ക് തിരിച്ചു വരുന്നു. ഹാപ്പിനെസ് ഉള്ള കാര്യം എന്താണ്? ഇപ്പോൾ ഹാപ്പിനെസ് ഉള്ള കാര്യം ഞാൻ പറയാൻ കറക്റ്റാണ് പറയുന്നത്. ഞാൻ കൂടെ ഉള്ളതാണ് പുള്ളിക്കാരി ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ മാറുമ്പോഴാണ് പിന്നെ സൈലൻ്റ് ആയി പോകും. അന്നത്തെ ദിവസം ഞാൻ ഇവിടെയെങ്കിലും ജോലിക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര സൈലൻ്റായി. ഇപ്പം ഞാൻ കൂടെ ഉള്ളതാണ് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അയാളുടെ കൂടെ തന്നെ ഉണ്ട്. ഞാനുണ്ട്, വീട്ടുകാരെല്ലാവരും അതേ കണക്ക് സപ്പോർട്ട് ചെയ്യും. മാനസികമായുള്ള സന്തോഷം അവർ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ പരമാവധി എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം വെച്ചാൽ അവർക്ക് ഇനി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. നമ്മൾ ആ പ്രതീക്ഷ അവർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും കളറാവും എന്നുള്ള ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കും അത്ര പ്രയാസങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ മാറും. നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്ന് കിടക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു മാനസികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. പൊതുവെ എല്ലാവരും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ഓവർകം ചെയ്ത് പോകുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനതിനെ ഓവർകം ചെയ്ത് ഇങ്ങനെയാണ്. ഞാൻ അയാൾക്ക് അസുഖമുള്ളതായിട്ടൊന്നും നമ്മൾ കരുതുന്നില്ല. അസുഖം അയാൾക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ നമ്മൾ പഴയത് എങ്ങനെ ജീവിച്ചു അതേപോലെ ഇപ്പം അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നു. എങ്ങനെയാണ് സപ്പോർട്ട്? സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ യാദൃശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. എനിക്കങ്ങനെ റീൽസ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഇതൊന്നും ഇല്ല. പണ്ട് പോലെ റീൽസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ യാദൃശ്യമായിട്ടൊരു വിഷുവിൻ്റെ അന്ന് ഒരു ചെറിയ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഞങ്ങൾ പ്രൈവറ്റാക്കി വെച്ചിരുന്നതാണ്. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചൊരു സെൽഫി എടുത്ത് അത് ലിജിക്ക് പബ്ലിക് ആക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ പബ്ലിക് ആക്കുന്ന സമയത്താണ് വീഡിയോ പബ്ലിക്കായി. പക്ഷേ അന്നേരം ഞങ്ങൾ അറിയുന്നില്ല. ഒരു 65,000 വ്യൂസൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് ആൾക്കാരിലേക്ക് എത്തിയെന്ന് മനസ്സിലായത്. അപ്പോൾ അവിടെയും വീഡിയോ അതിനുശേഷം ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ സജിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ട് തന്നെ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പം ഈ വീഡിയോ ഇങ്ങനെ റീച്ച് വരുന്നതിൻ്റെ ഓരോരുത്തരും കമൻ്റ് അയക്കും നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ കമൻറ്റുകളിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് വന്നത്. അന്ന് വരെ ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇയാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള എങ്ങനെ ഇയാളെ കെയർ ചെയ്തെടുക്കും എന്നുള്ളത്, കാരണം മറ്റസുഖങ്ങൾ വരാതെ കൊണ്ടുവരാതെ മാനസികമായിട്ട് എങ്ങനെ ഉല്ലാസം കൊടുക്കാന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കമൻറ്റുകൾ രാവിലെ എഴുന്നേറ്റ് വായിക്കുമ്പോൾ തന്നെ ലിജിക്ക് ഭയങ്കര മാറ്റമായി. ലിജി രാവിലെ ഒന്നും കമൻറ്റുകൾ വായിക്കും. പക്ഷേ ഞങ്ങൾക്കൊരു ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഈ ഒരു ദൂരം വരെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും വിളിക്കും. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ശരിക്കും ഭയങ്കര പ്രധാനമാണ്. ഇപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരാണ്. നെഗറ്റീവ്സ് അങ്ങനെ വരാറേ ഇല്ല. ഇതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ജോലി എന്ത് ചെയ്യായിരുന്നു? നേരത്തെ ഇവിടെ എറണാകുളത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അവിടെ ഭാരത് മാട്രിമോണി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നേ. അതിൻ്റെ കൊല്ലം ബ്രാഞ്ചിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ അസുഖം. പെട്ടെന്നൊരു പനിയാണ് വരുന്നത്. പെട്ടെന്നൊരു പനി വന്നിട്ട് ഒരു സൈഡ് തളർന്നു പോയതാണ്. തളർന്നു പോയി അങ്ങനെയാണ് ശ്രീധര ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അങ്ങനെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ ഒരു 5 മാസം അസുഖം അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന കണക്ക് തന്നെ അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഡോക്ടേഴ്സായാലും നമുക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്തു. 9 മാസം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തു. അപ്പം
അങ്ങനെയാണ് നമുക്ക് ഒരു തിരിച്ചുവരവ് അവിടെ സാധിച്ചത്. ശരിക്കും പറഞ്ഞാല് ചേച്ചി, ചേച്ചിക്ക് സുഹൃത്തേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളേ? ഭയങ്കര കെയറിങ് ആണ്. ഇന്നെന്താ ഉള്ളേ? അത്രേ ഉള്ളോ? എന്റെ എല്ലാം കുട്ടന്ന. എന്നെ കുട്ടന്നാ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. ഒന്നുമില്ലേ പറഞ്ഞിട്ടുണ്ടായതല്ല ആഗ്രഹം. യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് വേണം. ഇനി അസുഖം മാറുമ്പോ അതിനകത്ത് കുക്കിംഗ് വീഡിയോ ഒക്കെ കേണ്ടേ. എത്ര ഫോളോവേഴ്സിനെ വരെ വേണം? അതെന്തിനാന്നറിയോ? 100,000 100,000 കിട്ടുമ്പോ പ്ലേ ബട്ടൺ കിട്ടുമല്ലോ. സിൽവർ പ്ലേ ബട്ടൺ അത് കിട്ടാൻ വേണ്ടി 100,000 എന്ന് പറഞ്ഞു. അത് കിട്ടുമ്പോ ഇടുക്കിയിലെ മാങ്ങാത്തൊട്ടിയിലെ ഒരു വീട് ഇടുക്കി മാങ്ങാ രാജാക്കട. അപ്പൊ അവിടുത്തെ ആദ്യത്തെ പ്ലേ ബട്ടൺ കിട്ടുന്ന ആള് ലിജിയാണെന്ന് പോസ്റ്റ് ഇടാനാ ഫേസ്ബുക്കിൽ. നമ്മള് ഈ വീഡിയോ കാണുന്നവർ എല്ലാരും ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കയറി ഫോളോ ചെയ്യണം കേട്ടോ. ഇനി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ പ്ലേ ബട്ടൺ മേടിച്ചു കൊടുക്കാം. അതുപോലെ അത് മതി, വളരെ അന്തോഷമായി. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഒരു കുഞ്ഞു വേണം, കുഞ്ഞാവ് വേണം. കുഞ്ഞു പിള്ളേരെ കണ്ടാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ അങ്ങനത്തെ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായി. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞിങ്ങനെ ഒരു അതൊക്കെ മാറ്റി, അതൊക്കെ ഉണ്ടായി. മാറിയില്ലേ? അത് മാറും. ചേച്ചി, ചേച്ചി എത്ര നാള് ഈ ഐസിയുലൊക്കെ കിടന്നു? വെന്റിലേറ്ററിൽ 4 മാസം വെന്റിലേറ്ററിലുണ്ടായിരുന്നു. ഇനി ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാല് ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ അകത്ത് ഡോക്ടർ ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ കാണാതെ കിടക്കുമല്ലോ. ഞാനപ്പോ എല്ലാ ദിവസവും ഡോക്ടറെ പോയി കാണും. അപ്പൊ നമ്മുടെ ഉള്ളിലെ അഭിപ്രായം കാണുമ്പോൾ ഡോക്ടർ നമ്മളോട്ടൊരു ഒരു ദൈവമൊക്കെ ആയി. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ വളരെ സീനിയർ ഡോക്ടേഴ്സാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. പിന്നെ ഇത്രയും വലിയ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ അവരൊക്കെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ അവർക്ക് ആവശ്യമില്ല. കാരണം അവരെ അല്ലാതെ താഴെയുള്ള അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, അവരാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഒരു മെയിൻ ഡോക്ടർ ഉണ്ടാവും, സജിത്ത് എന്ന ഡോക്ടറുണ്ട് പേരുടെ. ആ സജിത്ത് ആ ഡോക്ടറാണ് തുടക്കം മുതൽ ലിജിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്ത് ലിജിക്ക് സർജറിയിലേക്ക് പോകേണ്ട ഒരു സമയം വരെ ഉണ്ടായിരുന്നു. സർജറി ചെയ്താൽ വളരെ ക്രിട്ടിക്കലായിരുന്നു, ചെയ്യാൻ പറ്റാത്തൊരു പോഷല്ല ഈ അസുഖം വന്നത്. അപ്പോൾ അവിടെ സർജറി ചെയ്ത ആള് ആർക്ക് ഡെത്ത് വരെ സംഭവിക്കുക എന്നൊക്കെ ഡോക്ടേഴ്സിനിടയിൽ സംസാരമുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന വക്കിൽ വരെ എത്തിയിട്ട് ഡോക്ടർ അവിടെ വെച്ചിട്ട് ഒരു മെഡിസിൻ കൊടുത്ത് നമുക്ക് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, അസുഖം മാറുമെന്ന് പറയുന്നത്. ഒരു 5 ദിവസം കൂടെ സാറ് പറയുന്നു. 5 ദിവസം കഴിയുമ്പോൾ ലിജിയുടെ ഇൻഫെക്ഷൻ തലയിലെ കുറഞ്ഞ്. അങ്ങനെ ആ സാറിൻ്റെ ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ട്. അപ്പം ആ ഡോക്ടർ എൻ്റെ തോളയിൽ ഇങ്ങനെ തട്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ അവസ്ഥ എല്ലാ നിമിഷത്തിലും സാർ നമുക്ക് ഭയങ്കരമായിട്ട് ഈ 9 മാസം എടുക്കുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഉള്ളിലൊരു പ്രശ്നം വരും. കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ട് രോഗി ആശുപത്രി കിടക്കുന്നു, ഒന്നും അവർക്ക് ചെയ്തിട്ട് നമ്മളോടൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് അപ്പോഴാണ് സർജറിയിലേക്ക് പോകുന്നൊക്കെ പലരും പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇല്ലാതെ ഡോക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് തന്നെ പഴയ രീതിയിലേക്ക് എത്തിക്കാമെന്ന് ആ സാറ് നമുക്കൊരു ധൈര്യമൊക്കെ തന്ന് കൂടെ നിന്നു. അങ്ങനെ ആ ഡോക്ടർ ഒരു ദിവസം നമ്മളെ ലിജീനെ കാണാൻ വേണ്ടി ആശുപത്രിക്ക് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി ആദ്യമായിട്ട് കാണുമ്പോൾ ലിജി ഇങ്ങനെ മിണ്ടാണ്ട് കണ്ണം തുറന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ ചെന്നിട്ട് ഇങ്ങനെ അപ്പം ഒരു നേഴ്സ് അവിടെ ഇരുന്നിട്ട് സിസ്റ്റർ വെള്ളം കൊടുക്കുന്നുണ്ട് ലിജിക്ക്, ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ലിജി ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ കിടക്കും. നമ്മുടെ ഉള്ളിലപ്പോൾ ഭയങ്കരമായ വിഷമം, കാരണം നമ്മളെ അറിയാണ്ട് കിടക്കുന്നല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക്, എനിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര വിഷമം. അപ്പോൾ നേഴ്സ് പറയേണ്ടത്, ലിജി ഇതേ ശുചിത്വം നിൽക്കുന്നത് നോക്ക്, ഒന്ന് സംസാരിച്ച് നോക്കിക്കുക എന്നൊക്കെ പറയാം. ലിജി ഇങ്ങനെ തന്നെ കിടക്കുക. അങ്ങനെ കുറേ നേരം 10 മിനിറ്റോളം നിന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രോത്സാഹം. ലിജി അടുത്ത ആഴ്ച നമുക്ക് വീട്ടിൽ പോകണം, പ്രശ്നമൊന്നുമില്ല, എല്ലാവരും പുറത്തുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്, അമ്മച്ചിയുണ്ട്, എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനിറങ്ങുമ്പോഴാണ് ലിജി ആദ്യമായിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ്. ഒരു കുറച്ച് സെക്കൻഡിലായിട്ട് പൊട്ടിയങ്ങ് കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു മനസ്സിന് സമാധാനമായി, നമ്മളെ അറിയാം, വേറെ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ആ കരച്ചിൽ നിർത്തി. അപ്പോഴേ സിസ്റ്റർമാരെല്ലാം ഭയങ്കര സന്തോഷം, കാരണം അവർ
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാസങ്ങളോളം നോക്കിക്കൊണ്ടിരിക്കുക ഒരാൾ. അവർ തന്നെ അവർ ഇയാളുടെ പ്രായം വെച്ചിട്ട് ഇയാളുടെ പ്രായത്തിലുള്ള കുറേ പേരുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരാൾ അവർ അധികകാലം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ലിജി ഇങ്ങനെ കരഞ്ഞപ്പോഴത്തേനും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അങ്ങനെ അങ്ങനെയാണ് ഫസ്റ്റ് ലിജി റെസ്പോണ്ട് ചെയ്തത് നമ്മുടെ അടുത്ത്. അപ്പോൾ അത് വളരെ ജീവിതത്തിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. വളരെ സന്തോഷം ജീവിതത്തിൽ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും ഉണ്ട് ഈ അസുഖം വന്നതിന്റെ ഭാഗമായിട്ടെ ചെറിയ സങ്കടങ്ങൾ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കളയുന്ന സങ്കടം കൊണ്ടുണ്ടോ നമുക്ക് ഒരു സങ്കടം നമ്മളങ്ങ് ഒതുക്കിക്കളയും. അതൊന്നും പുള്ളിക്കാരിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചെറിയ പ്രശ്നം വന്നാലും അന്നേരം കാര്യം ചെറിയൊരു സന്തോഷം വന്നാൽ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പൊ അങ്ങനെയാണ് ജി. എന്താ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ അസുഖമൊക്കെ മാറ്റി അവിടെ പോയി വ്ലോഗ് ഒക്കെ ചെയ്യണം. അതെ, ഇതെന്റെ നാടാണ്, ഞാൻ ഇവിടെയാണ് ജീവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതറിയാൻ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. കുറേ ആൻറ്റിമാർ ചേച്ചിമാരൊക്കെ ഫ്രണ്ട്സ് ചേട്ടന്മാരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം ഇനി അത് ചാനലൊക്കെ വഴി. സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെയുണ്ട്? അത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അതായത് ചാനലിന്റെ പേരൊക്കെ പറ എല്ലാരും കേറി നോക്കട്ടെ. ചാനലിന്റെ പേര് പറ ഫേസ്ബുക്കിൽ. ലിജി സുജിത്ത്. പിന്നെ എവിടെ നോക്കിയാലും ലിജി സുജിത്ത് തന്നെ. ലിജി സുജിത്ത് നോക്കിയാ ഇപ്പൊ കാണും. ലിജി ലിജി ചേച്ചി സുജിത്ത് ചേട്ടനും ഇവിടെ വന്ന് മ്യൂസിക്, റീൽസ്, വ്ലോഗ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇയാൾ ആശുപത്രിയിലായിരുന്നല്ലോ. അപ്പോൾ ഇയാൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത മാസം വരുന്നതിന് ഭാഗമായിട്ട് ഞാൻ ഒരു ഫോൺ എടുത്ത് കൊടുത്തതാണ്. ഇയാളുടെ മനസ്സെങ്ങനെ മാറ്റാമെന്ന് ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് എന്ത് സന്തോഷം തോന്നുന്നു ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുക. അപ്പോൾ കുറച്ച് സ്ട്രെസ് റിലീവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഞാനും അത് ഒരു ഫോൺ മേടിച്ചു കൊടുത്ത് അങ്ങനെ പുള്ളിക്കാരി റീൽസ് ഇത് ചെയ്ത് അല്ല റീൽസ് കണ്ടു തുടങ്ങിയതാണ്. അങ്ങനെ ഇങ്ങനെ ഞങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊരു പെട്ടെന്നൊരു ദിവസം ഒരു ആകാശമായവളെന്നൊരു പാട്ടുണ്ടല്ലോ ഷഹബാസ് റഹ്മാൻ്റെ. അപ്പം ആ പാട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുറേ കാലം കുറേ കേൾക്കുമായിരുന്നു. അതും വെള്ളം സിനിമയിലെ ജയസൂര്യയുടെ പാട്ട്, സെയിം പാട്ട്. അപ്പോൾ ഈ പാട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു സെൻറ്റിമെൻ്റൽ മൂഡിലായിരുന്നു കൂടുതൽ സമയത്തും. അങ്ങനെ യാദൃശ്യമായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിച്ച് ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണമായിട്ടും സന്തോഷം അയാളെ തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. മറ്റെല്ലാം പിന്നീടേ ഉള്ളൂ. ലൈഫിൽ വളരെ സന്തോഷമായിട്ട് തിരിച്ചു വരാൻ പറ്റി, അതാണ് പൂർണ്ണമായിട്ട് ഞാൻ കാണുന്നൊരു പോസിറ്റീവ് അതിനകത്ത്.